ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ നീഡിൽ എങ്ങനെ ഒരു സൽവാറിൻ്റെ നെക്ക് പോർഷൻ ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു നെക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫ്രെയിമിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ കറക്റ്റ് അളവിൽ തന്നെ നമ്മുടെ നെക്കൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ സെറി ത്രെഡ് കൊണ്ട് ഇതേപോലെ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് ഞാനിപ്പോൾ ആരി നീഡിലാണ് ചെയ്യുന്നത്. നമുക്ക് നോർമൽ നീഡിൽ ചെയ്യാവുന്നതാണ്. അതറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി പ്രത്യേകമായിട്ടൊരു വീഡിയോ ഇടാം. അപ്പോൾ ഞാൻ ദാ ഇതേപോലെ നമ്പർ 20 ഒരു നീഡിലാണ് എടുക്കുന്നത്. അതും അടുത്തതായിട്ട് ഒരു കട്ട് ബീഡും, ഗോൾഡൻ കളറിലുള്ള കട്ട് ബീഡും, സെയിം ടോണിലുള്ള ഒരു ത്രെഡും എടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ത്രെഡ് നീഡിലോട്ട് കോർത്തതിന് ശേഷം രണ്ട് കട്ട് ബീഡ് എടുത്ത് ചരിച്ച് ആണ് നമ്മൾ ഈ ഒരു പോക്ക് ഫിനിഷ് ചെയ്യുന്നത്. ഇതേപോലെ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ സെയിം രണ്ട് കട്ട് ബീഡ് എടുത്ത് നമ്മൾ ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ടൈമൊക്കെ എടുക്കും, പക്ഷേ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ല ഒരു ഭംഗിയുള്ള ഒരു നെക്ക് തന്നെ ആയിരിക്കും. ഒട്ടും സംശയം വേണ്ട. അപ്പോൾ നമ്മൾ കുറച്ച് സമയമെടുത്താലും കുഴപ്പം, സാരമില്ല. നമ്മൾ ആ ഒരു വർക്ക് നല്ല ഭംഗിയോടെ തന്നെ സമയമെടുത്ത് ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തെടുക്കുക. രണ്ടെണ്ണം വീതമായിട്ട് ആ ഒരു നെക്ക് ഫുള്ളായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ദാ ആ ഒരു വർക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു നമ്മുടെ കട്ട്ബീറിൻ്റെ അടുത്ത പോർഷനായിട്ട് ഇതേപോലെയുള്ള ജർദോസിയാണ് എടുക്കുന്നത്. നല്ല തിന്നായിട്ടുള്ളൊരു ജർദോസിയാണിത്. ജർദോസി ചെറിയ ഇങ്ങനെ ഒരു വളവുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അത് നേരെയൊക്കെ വേണ്ടി ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വളവൊക്കെ ഒന്ന് പോയി കിട്ടും. അതിനുശേഷം നമ്മുടെ ഞാനിപ്പോൾ ജർദോസി കട്ട് ചെയ്തതൊന്നുമില്ല. ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ബീഡ് വെച്ചതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു ജർദോസി വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ നോർമൽ നീഡിൽ നന്നായിട്ടൊന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പോർഷനൊന്ന് വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ജസ്റ്റ് ഒരു ഡിസൈനായിട്ട് വരും, കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ ഒരു ഡിസൈനായിട്ട് വരും. അതേപോലെ തന്നെ ആ ഒരു ഫുള്ളും നമ്മൾ ഇതേപോലെ കംപ്ലീറ്റ്, നമ്മളിപ്പോൾ ഫസ്റ്റ് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഭംഗി അറിയില്ല. ഇത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ. അതായത് ഇതേപോലെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഒരു സിഗ്സാഗ് രീതിയിൽ ആ ഒരു ഡിസൈൻ വരും. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ എന്താ ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ആ ഒരു സിഗ്സാഗ് രീതിയിൽ തന്നെ ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഈ ഓവൽ ഷേപ്പിലുള്ള ഒരു കുന്തൻ സ്റ്റോണാണ് എടുക്കുന്നത്. അതിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ നമ്മുടെ ചോക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു കുന്തൻ സ്റ്റോൺ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഫുള്ളും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ രണ്ടറ്റത്തുമായിട്ട് നമ്മൾ ഗോൾഡൻ കളറിൽ തന്നെ സ്റ്റോണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് കുന്തൻ സ്റ്റോണിൻ്റെയും ഇരുവശങ്ങളിലായിട്ട്, ഈ ഒരു കുന്തൻ സ്റ്റോണിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമ്മൾ ഈ ഒരു ടൈപ്പിലുള്ള സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ ഓരോന്നായിട്ട് രണ്ട് സൈഡിലും ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതേപോലെ നമ്മൾ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രൗൺ ഷേപ്പിലുള്ള ഈ ഒരു കുന്തൻ സ്റ്റോണാണ് എടുത്തത്. നമ്മളിപ്പോൾ സ്റ്റിക്ക് ചെയ്തതിൻ്റെ സെൻട്രലായിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ കൊണ്ട് ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഈ ഒരു സ്റ്റോൺ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ഒരു നെക്കിൻ്റെ അടുത്ത ഒരു പോർഷനായിട്ട് ഈ ഒരു രീതിയിൽ ഞാനൊരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഞാൻ ഈ ഗ്രീൻ കളറിലുള്ള ഒരു സിൽക്ക് ത്രെഡ് കൊണ്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ഫുള്ളായിട്ടൊന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് ടൈപ്പിലുള്ള ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. ഈ ഒരു ആങ്കർ ത്രെഡാണ് ഞാൻ എടുക്കുന്നത്. ആങ്കറിൻ്റെ രണ്ട് കളറിലുള്ള ഒന്ന് പീച്ചും, ലൈറ്റ് കളറിലെ പീച്ചും അതേപോലെ ഡാർക്ക് പീച്ചുമാണ് എടുത്തിട്ടുള്ളത്. രണ്ട് ടൈപ്പിലുള്ള ഫ്ലവേഴ്സാണ് ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ ഞാനിപ്പോൾ ഫ്ലവേഴ്സ് ഒന്നും കാണിക്കുന്നില്ല, ഒരുപാട് ടൈം എടുക്കും. നമ്മൾ ഫ്ലവേഴ്സൊക്കെ പ്രത്യേകം അതിന് വേണ്ടിയിട്ട് വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ തന്നെ ആ ഒരു
നമ്മുടെ ആ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ ഇതേപോലെ തന്നെ ലീഫ് കൊടുത്തിട്ടുണ്ട്. സെയിം സിൽക്ക് ത്രെഡ്, ഗ്രീൻ കളറിലെ സിൽക്ക് ത്രെഡ് കൊണ്ട് തന്നെ ലീഫും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് വലിയ ഫ്ലവേഴ്സിനകത്ത് വലിയ ഒരു കുന്തൻ സ്റ്റോണും റൗൺ ഷേപ്പിലുള്ള, അതേപോലെ ചെറിയ ഫ്ലവേഴ്സിനകത്ത് ചെറിയ കുന്തൻ സ്റ്റോണും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് നമുക്ക് ഇതേപോലെയുള്ള ഗോൾഡൻ കളറിൽ പിന്നെ കട്ട് ബീഡും അതേപോലെ ഗോൾഡൻ കളറിൽ ട്യൂബ് ബീഡ്, പിന്നെ പല ഷേപ്പിലുള്ള കുറച്ച് കുന്തൻ സ്റ്റോൺസും, അതേപോലെ തന്നെ നമ്മുടെ സെയിം ടോണിലുള്ള ഡ്രസ്സിൻ്റെ ആ ഒരു ടോണിലുള്ള കട്ട് ബീഡും എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു നെക്ക് പോർഷൻ ഫുള്ളായിട്ട് ഇത് റാൻഡമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല തിക്കായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതേപോലെ കുന്തൻ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫുള്ളായിട്ട് ആ ഒരു കുന്തൻ സ്റ്റോൺ റാൻഡമായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സെയിം ടോണിലുള്ള കട്ട് ബീഡും അതേപോലെ ഗോൾഡൻ കളറിലുള്ള കട്ട് ബീഡും കൊണ്ട് നമ്മുടെ ആ നെക്ക് പോർഷൻ നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ സെയിം നോർമൽ നീഡിൽ വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ഒക്കെ ഇടയിലായിട്ട് ഗോൾഡൻ കളറിലുള്ള ട്യൂബ് ബീഡ് കൊണ്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ നെക്കിലുള്ള ആ ഒരു ബീഡ്സിൻ്റെ ഡിസൈനിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഞാൻ വരച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആ ബീഡ്സ് ഫില്ല് ചെയ്യുന്നത് നമ്മൾ നല്ല ഘനം കുറഞ്ഞിട്ടുള്ള ഒരു നീഡിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കട്ട് ബീഡ് ഫസ്റ്റ് ആദ്യം കുറച്ച് അവിടെ ഇവിടെയായിട്ട് കട്ട് ബീഡ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ബീഡ്സ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് നമ്മൾ ഇതേപോലെ നീഡിലോട്ട് എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കുത്തി അപ്പുറത്തെ സൈഡിലോട്ട് എടുക്കുക. എന്നിട്ട് ആ സെയിം നീഡിൽ തന്നെ തിരിച്ചൊന്നും കൂടി അങ്ങോട്ട് കുത്തി താഴോട്ട് എടുക്കുക. എങ്കിൽ മാത്രമേ അത് കറക്റ്റ് ഫിറ്റിങ്സ് ആയിട്ട് ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇളകി വരും. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബീഡ്സ് അവിടെ തന്നെ ഇരുന്നോളും, ഒരു അത് ഇളകിയൊന്നും വരത്തില്ല. അതേപോലെ നമ്മൾ ഫുള്ള് ഇങ്ങനെ ചെയ്തെടുക്കുക. ഈ ഒരു ട്യൂബ് ബീഡ് നമ്മൾ കുറച്ച് അവിടെ ഇവിടെയായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു കട്ട് ബീഡ് എടുക്കുന്നുണ്ട്. നമ്മൾ സെയിം ടോണിലുള്ള കട്ട് ബീഡാണത്. അതും ഇതേപോലെ തന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം, ഫസ്റ്റ് ഒരു പ്രാവശ്യം ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം തിരിച്ച് വീണ്ടും ഒന്നുകൂടി കുത്തി ഇപ്പുറത്തോട്ട് എടുക്കുക. അപ്പം നമ്മൾ ആ ഒരു ബീഡ്സ് ഒന്നും ഇളകി വരില്ല, നല്ല ഫിറ്റായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു കട്ട് ബീഡെന്ന് പറയുമ്പോൾ നല്ല തിക്കായിട്ട് അടുപ്പിച്ച് തന്നെ ചെയ്യണം. അതേപോലെ തന്നെ ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഗോൾഡൻ കളറിലെ കട്ട് ബീഡും ഇതേപോലെ തന്നെ തിക്കായിട്ട് തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ കാണിച്ചു തന്നത് ഞാൻ ഫസ്റ്റത്തെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഇതേപോലെ ഒന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മളെല്ലാം ചെയ്തെടുക്കുക. ചെയ്തെടുത്താൽ മാത്രമേ നമ്മൾ ആ ഒരു വർക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. കണ്ടില്ലേ, ഞാനിപ്പോൾ ആ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ്. ഞാനിതിലിപ്പോൾ ഗോൾഡൻ കളറിലുള്ള കട്ട് ബീഡ്സും ഇതേപോലെ തന്നെ നല്ല തിക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ നെക്ക് ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു സ്ലീവ് ഡിസൈൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.